അതേസമയം മാർച്ച് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പറഞ്ഞു. ഇടതുമുന്നണിക്ക് വിഷയ ദാരിദ്ര്യമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വീണ്ടും സമരനാടകവുമായി ഇടതുമുന്നണി രംഗത്ത് വരികയാണെന്നും കഴിഞ്ഞ 3.5 വർഷമായി പഞ്ചായത്തിനെതിരെ കാര്യമായി ഒരു ആരോപണവും ഉന്നയിക്കാൻ സാധിക്കാത്ത ഇടതുമുന്നണി കുടിവെള്ള വിഷയം ഉന്നയിച്ചാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചതെന്നും എന്നാൽ കഴിഞ്ഞ ദിവസം ഇടതു മെമ്പർമാർ ഉൾപ്പെടെ പങ്കെടുത്ത ഭരണസമിതി യോഗത്തിൽ മുഴുവൻ വാർഡുകളിലും കുടിവെള്ള വിതരണം നടത്താൻ കൂടുതൽ വാഹനങ്ങൾ വെച്ച് നടത്തുന്നതിന് തീരുമാനമെടുത്തിരുന്നതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പറഞ്ഞു. നിലവിൽ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വെച്ച് വിതരണം ചെയ്തു വരുന്നതിന് പുറമെയാണ് പഞ്ചായത്തിലെ വ്യവസായികളുടെ സഹകരണത്തോടെ കൂടുതൽ വാഹനങ്ങളിൽ കുടിവെള്ള വിതരണത്തിന് തീരുമാനമെടുത്തത്. ഈ യോഗത്തിൽ ഒരാക്ഷേപവും പോലും ഉന്നയിക്കാത്ത പ്രതിപക്ഷം സമരവുമായി രംഗത്ത് വരുന്നത് വിഷയദാരിദ്ര്യം മൂലമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇന്നത്തെ ഈ പ്രതിഷേധ മാർച്ച് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. വിഷയങ്ങളില്ലാത്തതിനാൽ കാരണങ്ങൾ കണ്ടെത്തി ഒരു പ്രകടനം നടത്തുന്നു എന്ന് മാത്രമേ ഇതിനെ പറയാൻ സാധിക്കുകയുള്ളൂ. കൊടിയത്തൂർ പഞ്ചായത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് വരൾച്ചാ പ്രശ്നങ്ങൾ പല ഭാഗങ്ങളിലും രൂക്ഷമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 18-ാം തീയതി മുതൽ കുടിവെള്ള വിതരണം വളരെ കൃത്യമായിട്ട് വാർഡ് മെമ്പർമാർ മുഖേന ആവശ്യപ്പെട്ട എല്ലാ മേഖലകളിലും നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. ഇലക്ഷൻ്റെ പ്രോട്ടോകോൾ വരുന്നതിന് മുൻപ് തന്നെ പദ്ധതി പ്രകാരം നമ്മൾ നടപടികളൊക്കെ ജലവിതരണത്തിനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജലദൗർലഭ്യം ആരംഭിച്ച ആദ്യ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കുടിവെള്ളം വിതരണം ചെയ്യുവാൻ സാധിച്ചത്. കഴിഞ്ഞ 3.5 വർഷത്തിനിടയ്ക്ക് കാര്യമായി ഒരു സമരം പോലും നടത്താൻ ഇടതുമുന്നണിക്ക് സാധിക്കാതിരുന്നത് പഞ്ചായത്തിൻ്റെ പ്രവർത്തന നേട്ടമാണെന്നും ഇവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.